ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ എ സി എങ്ങനെ അഴിക്കാതെ വാട്ടർ സർവീസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് നമ്മുടെ എ സിയുടെ ഇൻഡോറിൻ്റെ കവർ അഴിച്ചു മാറ്റുക. അതിന് സ്ക്രൂ എല്ലാം ഊരിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് അഴിച്ചു മാറ്റാവുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിന് മുകളിലായിട്ട് മൂന്നോ നാലോ ലോക്ക് വരും. സ്ക്രൂ അഴിച്ചു മാറ്റിയതിന് ശേഷം ആ ലോക്ക് നമുക്ക് പതുക്കെ പ്രസ് ചെയ്യുക. ഒന്നുകിൽ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ആ ലോക്ക് വിടുന്നതാണ്. ആ ലോക്കിനെ നല്ല പ്രഷർ വെച്ചിട്ട് പ്രസ് ചെയ്യരുത്, ചിലപ്പോൾ ആ ലോക്ക് പൊട്ടിപ്പോവും. ആ ലോക്ക് വിട്ടതിന് ശേഷം നമുക്ക് ഇൻഡോറിൻ്റെ ഗ്രില്ല് അഴിച്ചു മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ സ്വിങ്ങിൻ്റെ ഫ്ലാപ്പും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ലോക്ക് വിടും. അതേപോലെ തന്നെ സെൻറ്ററിലത്തെ ലോക്കും വിടും. എന്നിട്ട് റൈറ്റ് സൈഡിൽ സ്വിങ് മോട്ടറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി, അപ്പോൾ ഫ്ലാപ്പ് ഈസി ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രഷർ മോട്ടർ വെച്ചിട്ട് സർവീസ് ചെയ്യാം. കവറിട്ടിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. അടിയിലൊരു ബക്കറ്റ് വെക്കുക, എന്നിട്ട് എ സിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഈ കവറിനെ സൈഡായിട്ട് കവർ ചെയ്യുക. അടിയിലും ഈ നമ്മൾ എ സിയുടെ ഇൻഡോറിൻ്റെ കവറിലായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നന്നായിട്ട് വെച്ച് കൊടുക്കുക, അഥവാ റൂമിലേക്ക് വെള്ളം വരാത്ത രീതിയിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എ സിയുടെ പി സി ബോർഡ് വരുന്ന ഭാഗത്ത് അഥവാ റൈറ്റ് സൈഡിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ നിന്ന് കവർ ചെയ്ത് ഇൻസുലേഷനിലേക്ക് കുടിച്ചിട്ട് കൊടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ സർവീസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബ്ലോവർ സർവീസ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം കൂളിംഗ് കോയിൽ സർവീസ് ചെയ്യുക. പക്ഷേ കൂളിംഗ് കോയിൽ സർവീസ് ചെയ്യുമ്പോൾ ബാക്ക് കോയിലാണ് നമ്മൾ സർവീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക് കോയിലിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ബ്ലോവർ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ബാക്ക് കോയിൽ അടിച്ചാൽ ആ ബാക്ക് കോയിൽ കച്ചറ മൊത്തം പിന്നെ നമ്മൾ ബ്ലോവറിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്ക് കോയിൽ അടിച്ചതിന് ശേഷം ഒന്നുകൂടെ ബ്ലോവർ സർവീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻഡോറിൻ്റെ കവറെല്ലാം നന്നായിട്ട് സർവീസ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ നമ്മൾ ഷാമ്പു തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ഫിൽറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ ഫിൽറ്ററിൻ്റെ ബാക്ക് സൈഡിലേക്ക് അത് ഫിൽറ്റർ നല്ല കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഫിൽറ്ററിൻ്റെ ഫ്രണ്ട് അടിച്ചു കൊടുക്കുന്നത് കുറേ ടൈം എടുക്കും. അതിനും ബെറ്റർ ചെയ്യുകയാണ് ഫിൽറ്ററിൻ്റെ ബാക്ക് സൈഡിലേക്ക് പ്രഷർ അടിച്ചു കൊടുക്കുക, അപ്പോൾ കച്ചറ പെട്ടെന്ന് പോവും. അതിനുശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നതാണ്. ഇൻഡോറിൻ്റെ കവറിൻ്റെ ചില സൈഡിലൊക്കെ ആ കട്ടിങ്ങുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് കച്ചറ കാണാറുണ്ട്, അതൊക്കെ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഇൻഡോറിൻ്റെ കവറിനെ നന്നായിട്ട് തുടച്ച് കൊടുക്കുക. നമ്മുടെ ഡിസ്പ്ലേ വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ എ സിയുടെ കവറിൻ്റെ റൈറ്റ് സൈഡിലും, കാരണം റൈറ്റ് സൈഡിലാണല്ലോ പി സി ബോർഡ് വരുന്നത്, ആ ഭാഗത്തും തുണി ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക. നന്നായി ഉണക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എ സിയുടെ കവർ ഫിറ്റ് ചെയ്യുക. ഒരിക്കലും വെള്ളം ഉള്ള പാടെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം കവർ ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോയിൽ സെൻസറും റൂം സെൻസറും ഒക്കെ കറക്റ്റ് ആദ്യമുള്ള അതേപോലെ തന്നെയാണ് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് ഔട്ട്ഡോർ സർവീസ് ചെയ്യാവുന്നതാണ്. ഔട്ട്ഡോറിൻ്റെ ടോപ്പ് കവർ ഊരിയെടുക്കുക. അതേപോലെ തന്നെ ഫാനിൻ്റെ കവർ വരുന്നില്ലേ, കണ്ടൻസർ ഫാന്, അതും ഊരിയെടുക്കുക. കണ്ടൻസർ ഫാൻ എല്ലാ ഫാനിൻ്റെയും അടിയിലായിട്ട് ഒന്നോ രണ്ടോ ഹോള് കാണുന്നുണ്ട്, ആ സ്ഥലത്ത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫാനിൻ്റെ കവറിനെ നന്നായിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യുക. ഇൻവെർട്ടർ എ സി ആണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സിയുടെ പി സി ഉടനെ കാര്യമായിട്ട് തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ ശേഷം മാത്രം നമുക്ക് കണ്ടൻസർ ക്ലീൻ ചെയ്യാവുന്നതാണ്. കണ്ടൻസർ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് എ സിയുടെ ബോഡിയെയും അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ ഗ്രില്ലിനെയും നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് ബ്രഷ്
വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം കവറൊക്കെ ഇട്ടിട്ട് എല്ലാം ഓക്കെ ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് എ സി ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.